ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ കെമിക്സിൽ നിന്നുള്ള മറ്റൊരു എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്ര ഒരുപാട് ഗ്യാപ്പ് ഇട്ടല്ലേ, ഏകദേശം ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് പൊളിയാക്കണം. കുറേ വെറൈറ്റി വിഷ്വൽസും കുറേ വെറൈറ്റി ട്രാൻസിഷനും എല്ലാം കൂടെ കൊണ്ട് കിടുവാക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ ആ ഒരു ടവർ തീ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനാരാണ് തീയിട്ടത്? ഞാൻ തന്നെയാണ് തീയിട്ടത്. ആരാണ് സഹായിച്ചത്? നൂപ്സ്, ആർക്ക്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. നമ്മുടെ നോയൽ ബ്രോ, എല്ലാവരും കൂടെ, നമ്മളെല്ലാവരും കൂടിയാണ് തീയിട്ടത്. നമ്മളെ കഴിഞ്ഞ ലൈവ് സ്ട്രീമിലാണ് ശരിക്കും പറഞ്ഞത് തീയിട്ടത്, നമ്മുടെ കെമിക്സിൻ്റെ ലാസ്റ്റ് ലൈവ് സ്ട്രീമിൽ. അന്ന് വേറെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പം അത് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ആ ലൈവ് സ്ട്രീം ഒന്ന് ഓടിച്ച് കണ്ടു നോക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അവിടെ എന്താണ് ലോഡാവാത്തത്? ലോഡാവടാ, ലോഡാവും, പെട്ടെന്ന് വിട്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് തീട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വൈക്കിംഗ് സിറ്റി ആയിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഡ്രാഗൺ വന്ന് അറ്റാക്ക് ചെയ്തു. ഇവിടെയൊക്കെ ഡ്രാഗണിൻ്റെ ആ തീ തുപ്പി തീ പിടിച്ചതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അവിടെ തീയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ബൈ ദ വേ, അതിന് മുമ്പ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരണമെന്ന് വിചാരിച്ചു. ഈ തിയേറ്റർ സംഭവം ലൈവ് സ്ട്രീം ആർക്കെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിലായിട്ടൊക്കെ ചെയ്യാം. ഇന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ശരിക്കുള്ള പ്രോജക്റ്റ് എവിടെയാണോ നടക്കുന്നത് ആ ഒരു സ്ഥലത്തോട്ട് പോവാം. ആ ലൈവ് സ്ട്രീമിൽ തന്നെ നമ്മൾ ആ പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇതിലൊന്നും കൂടെ പറയാം. നമുക്ക് ആദ്യം ആ ലൊക്കേഷനിലോട്ട് വെച്ച് പിടിക്കാം അല്ലേ, ലെറ്റ്സ് ഗോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പം ഞാൻ ആ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നു, എന്നിട്ട് നമ്മുടെ സ്ലൈഡ് ഷോ പരിപാടി ഇല്ലായിരുന്നു, അതിനകത്ത് ഈ സ്ഥലത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ആഷ് ബ്രോയുടെ കയ്യിൽ നിന്ന് പൊന്നും വില കൊടുത്ത് മേടിച്ചൊരു വസ്തുവാണ്. 30 ഡയമണ്ട് ബ്ലോക്കിനാണ് ഈ ഒരു സ്ഥലം നമ്മൾ മേടിച്ചത്. അപ്പം ഇവിടെ ഒരു മെഗാ പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം. അപ്പം എന്താണ് ആ പ്രോജക്റ്റ് എന്നറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ആരാണ് മേടിച്ചത്, അല്ലെങ്കിൽ ഐ മീൻ ഞാനാണ് കാശ് കൊടുത്തത്, പക്ഷെ ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് മേടിച്ചതെന്ന് അറിയണ്ടേ? അപ്പോൾ ഇതാണ് സംഭവം. ടാടാ, പ്രോപ്പർട്ടി ഓഫ് ഡിങ്കൻ ദേവസ്വം. ഏ ദേവസ്വം എന്നാണ് എഴുതിയിരിക്കുന്നത്, കുഴപ്പമില്ല. അതായത് ഈ ഫുൾ ഏരിയ ഇപ്പം ദേവസ്വം, നമ്മുടെ ഡിങ്കൻ ദേവസ്വത്തിൻ്റെ പേരിലാണുള്ളത്. അപ്പം ഡിങ്കന് വേണ്ടിയിട്ടൊരു മെഗാ ടെമ്പിളാണ് ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ അതൊരു നോർമൽ ഒരു ടെമ്പിൾ ആയിരിക്കില്ല, അതിനകത്ത് കുറേ ട്വിസ്റ്റുകളുണ്ട്, കുറേ ട്വിസ്റ്റുകളും കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അതെന്തായാലും ഇന്നും തുടങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ന് അപ്പം ആദ്യം അതിൻ്റെ ഫസ്റ്റ് പരിപാടിയായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് ക്ലിയർ ചെയ്തെടുക്കണം. ഈ ഏരിയ ഫുള്ള് ഒരു ലെവൽ വരെ ഇടിച്ച് താക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറേ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. മെറ്റീരിയൽസ് അല്ല, ടൂൾസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിനകത്ത് ഇരിപ്പുണ്ട് സാധനം. കണ്ട ടൂൾസ്, ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ഷവൽസ് ഒക്കെ ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ, ആ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. എഫിഷ്യൻസി 5, അൺബ്രേക്കിംഗ് 3, ധാരാളം. അപ്പം ഇവിടെ ഫുള്ള് ഇടിച്ച് നിരത്തി നമുക്ക് ഏകദേശം ഒരു ഈ ഒരു ലെവലിൽ ഇടിച്ച് നിരത്തണം. ഈ ഒരു ലെവലിൽ ഈ ഒരു ഏരിയ ഫുള്ള് ഇടിച്ച് നിരത്തി ഈ ഒരു ഏരിയ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യണം നമ്മുടെ അമ്പലം വരാനായിട്ട്, അമ്പലം പണിയാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 3rd പേഴ്സൺ ടൈം ലാപ്സ് ആയിട്ട് ആ പരിപാടി അങ്ങോട്ട് ചെയ്യാം. കുറേ നാളായില്ലേ ടൈം ലാപ്സ് ഒക്കെ കണ്ടിട്ട് അല്ലേ? അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ഫോർ എ 3rd പേഴ്സൺ ടൈം ലാപ്സ് ഇൻ 3, 2, 1, ഗോ. We'll be right back.
അപ്പം ഇത്രയും കുഴിച്ചു ഗൈസ്. ഏകദേശം ആ ഭാഗത്ത് ഞാൻ ആ ഒരു സത്യം പറഞ്ഞാൽ അത്രയും പോകണമെന്ന് വിചാരിച്ചതല്ല, കാരണം അവിടെ ഒരു ഹിൽ ഏരിയ ഉണ്ട്, അതിൻ്റെ കുറച്ച് ഏരിയ സദയണക്ക് കീപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. കാരണം അവിടെ നിന്നൊരു ഡോക്ക് കണക്ക് കയറി വരുന്നുണ്ട്. അപ്പം യാ, അവിടെ ആ ഒരു ഫീച്ചർ അതേണക്ക് കീപ്പ് ചെയ്താലോ എന്ന് ആലോചിച്ചതാണ്. പിന്നെ ഞാൻ ആ ഒരു പാട്ടും കേട്ടിട്ട് മൈൻഡ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങ് വെട്ടിപ്പോയി. അപ്പം വീണ്ടും ആ മല മിക്കവാറും വീണ്ടും ഇതേണക്ക് സൈഡ് ഇടിച്ചല്ല കെട്ടി താവടിറക്കം കേട്ടോ. അപ്പം അത് ചെയ്യേണ്ടി വരും മിക്കവാറും. എനിവേയ്സ്, അപ്പം ഓ ബൈ, ബട്ട് ബൈ ദ വേ ഒരു സാഡ് ന്യൂസ് ഉണ്ട് ഗൈസ്. സാഡ് മ്യൂസിക് ഇടൂ, എല്ലാം ബ്ലാക്കാൻ വൈറ്റാക്കൂ. നമ്മുടെ രണ്ട് ഷവൽ ഇതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടു. അതെ, ഞാൻ അതിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കാതെ കുഴിച്ച് രണ്ട് ഷവലുകൾ ധാരണമായി ഈ ഒരു മൈനിങ് ഓപ്പറേഷനിടയ്ക്ക് കൊല്ലപ്പെട്ടു ഗൈസ്. ഇപ്പം ബാക്കി ഇത്രയൊക്കെ ഉള്ളൂ. സോ സാഡ്, എന്താ ചെയ്യുക? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ അപ്പം ഈ ഇത്രയും ഏരിയ നമ്മൾ ക്ലിയർ ചെയ്തെടുത്തു. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനും പരിപാടിയൊക്കെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റോൺ, ആൻഡ്രസൈറ്റ്, അത് ഇത് മാങ്ങാത്തൊരികളൊക്കെ വേണ്ടി വരും. അത് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മൈൻ ചെയ്ത് ആൾറെഡി വെച്ചിട്ടുണ്ടല്ലേ. നമ്മളൊരു വേറൊരു ഏരിയയിൽ പോയി കുഴിച്ച് ബീക്കൺ മൈനിങ് ഒക്കെ ചെയ്ത് കുറേ ബ്ലോക്ക് നമ്മളതിലുണ്ട്. അപ്പം അതൊക്കെ ഇനിയോട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ആ ബൈ ദ വേ, ലെറ്റ് മീ ഷോ യു നമുക്ക് എത്ര കിട്ടിയെന്നൊന്ന് കാണിച്ചു തരാം കണ്ടാ. നോക്കണം, 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് കണ്ടാ. ഇത് നിറച്ച്, 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 ഇത് നിറച്ച്. ഇത് രണ്ടും കാലിയാണെന്ന് തോന്നുന്നു. അതെ അതെ, ഇതിനകത്ത് മറ്റേ സ്റ്റോണും കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ കണ്ടാ. ഇത്രയും സാധനങ്ങൾ ഇവിടെ നിന്ന് ഈ ഏരി ക്ലിയർ ചെയ്തെടുത്തപ്പം തന്നെ കിട്ടി. ഇതിനകത്ത് ഡേർട്ടും മറ്റേ ഗ്രാസ് ബ്ലോക്കും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ വേണോ? ആർക്കെങ്കിലും വേണമെങ്കിൽ മറിച്ചു കൊടുക്കായിരുന്നു. നമുക്കെന്തായാലും അത്രയും ഡേർട്ട് ബ്ലോക്കിൻ്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ മോസ്റ്റ്ലി ഈ സ്റ്റോൺ ആൻഡ്രസൈറ്റ് വെച്ചിട്ടാണ് വരിക. അതിൻ്റെ ആവശ്യം വരത്തില്ല. പിന്നെ ഇവിടെ ഒരു ഗുഹ സംഭവം ഉണ്ട് കേട്ടോ. കണ്ടോ, അവിടെ ഒരു ഗുഹയുണ്ട്. അവിടെ ഒരു ചെറിയൊരു കേവ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അത് എന്തരാണ് സംഭവം എന്നൊക്കെ ഒന്ന് അറിഞ്ഞ് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഈ ഒരു അമ്പലത്തിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഏരിയ. കണ്ടില്ലേ, ഇത്രയും ഏരിയ നമുക്കുണ്ട്. ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് ആ ഒരു ടെമ്പിളിൻ്റെ ഡിസൈൻ വരുന്നത്. ടെമ്പിളിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മായൻ പിരമിഡും എന്നിട്ട് നമ്മുടെ മംബോ ജംബോയിൻ്റെ ആ ഒരു ബേസ് ഇല്ലേ, അതിൻ്റെ ഒരു ലുക്കും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി ഒരു ഷേപ്പിലായിരിക്കും വരിക. അപ്പം എൻ്റെ പിൻട്രസ്റ്റിൽ ഞാനത് സേവ് ചെയ്തിട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഐഡിയസ്. ആ രണ്ട് മൂന്ന് ഐഡിയസ് മിക്സ് ചെയ്തിട്ടുള്ളൊരു അവിയൽ ഐഡിയയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല, വി വിൽ സീ, നമുക്ക് നോക്കാം അല്ലേ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ആദ്യം കുറച്ച് നേരം നോർമലായിട്ട് മൈൻഡ് ചെയ്തിട്ട് പിന്നെയാണ് ബീക്കൺ വെച്ചത്. അതായത് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? സംഭവം സിമ്പിൾ, എൻ്റെ ആദ്യമേ എഫിഷ്യൻസി 5 ഷവൽ ഉണ്ടായിരുന്നു. അത് വെച്ച് മൈൻഡ് ചെയ്യാൻ നേരം നമുക്ക് വെയ്ക്കേണ്ട ആവശ്യമില്ല. എഫിഷ്യൻസി 5 ഷവൽ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാ മൈനിങ് ആണ് ഡേർട്ട് അല്ലേ. പക്ഷേ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഡ്യൂറബിലിറ്റി തീർന്നു. പിന്നെ ഞാൻ ഇത് വെച്ചിട്ടാണ്, ഏതാണ്, എഫിഷ്യൻസി 4 വെച്ചിട്ടാണ് മൈൻ ചെയ്തത്. അപ്പം അതിന് വേണ്ടി, അതിന് ഇൻസ്റ്റാ മൈൻ വേണമെങ്കിൽ നമ്മുടെ ഇത് വേണ്ടി വരും, ഈ പണ്ടാരം ബീക്കൺ വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീക്കൺ അവിടെ വെച്ചത് കേട്ടോ. അയ്യോ, അപ്പോൾ ഇത്രയും പരിപാടികൾ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പം ബാക്കിയുള്ള പരിപാടികൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ആ ബൈ ദ വേ, ഇനിയുള്ള വീഡിയോസ് ഞാനിങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് ഒരു ഒരാഴ്ച രണ്ട് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് പറയണം കേട്ടോ. ഇത് എനിക്ക് ചെറിയ പ്രോഗ്രസ്സുകൾ ഒരു വീഡിയോയിൽ, ഇത് ചെറുതാണെന്ന് നിങ്ങൾ വിചാരിക്കും, ചെറുതല്ല വലുതാണ്, എന്നാലും ഇതേണൊക്കെ ചെറിയ പ്രോഗ്രസ്സുകൾ കാണിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ തോനെയും വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റും. എൻ്റെ യൂട്യൂബ് ചാനലിന് കുറച്ചും കൂടെ വ്യൂസ് കിട്ടാനും അത് ഉപകരിക്കും. മൊത്തത്തിലൊരു വിൻ വിൻസ് സംഭവമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക കേട്ടോ. എന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. എല്ലാവരും പറയുന്നേക്കാം ആ സബ്സ്ക്രൈബർ ബട്ടൺ അങ്ങ് തല്ലി പൊട്ടിച്ചേക്കാൻ. പാവം സബ്സ്ക്രൈബർ ബട്ടൺ, നമുക്കതൊന്നും ചെയ്യണ്ട. ഓക്കെ, നമുക്ക് ആ സബ്സ്ക്രൈബർ ബട്ടണെ പയ്യെ തലോടാം. അതെ, എല്ലാവരും ആ സബ്സ്ക്രൈബർ ബട്ടണെ ഒന്ന് പയ്യെ തലോടൂ, ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യൂ.
അപ്പുറത്തുള്ള ആ ഒരു മണിയുണ്ടല്ലോ അതും ചെറുതായിട്ടൊന്ന് നിങ്ങെന്ന് പറഞ്ഞൊന്ന് അടിച്ചേര കേട്ടോ. എന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും മടക്കണ്ട, എന്നിട്ട് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തുതരാം. അപ്പം നിങ്ങൾക്ക് ഇന്ന് കമൻറ്റ് ചെയ്യാനായിട്ടൊരു ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ഈ ഒരു അമ്പലം ഇവിടെ പണിഞ്ഞ് തുടങ്ങുമല്ലോ, അപ്പോൾ അതിൻ്റെ തറക്കല്ല് ആദ്യം അടുത്ത എപ്പിസോഡിലായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് പരിപാടികൾ തുടങ്ങണം. അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പരിപാടികൾ അടുത്ത എപ്പിസോഡിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആരെ വിളിക്കും, ആരെ കൊണ്ടുവരണം? ഇപ്പം നമുക്ക് കെമിക്സിലുള്ള ഏതെങ്കിലും ഒരു മെമ്പറിനെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഉദ്ഘാടിക്കാം, നമുക്ക് വേണമെങ്കിൽ നൂബ്സിനെ വേണമെങ്കിലും കൊണ്ടുവരാം. എല്ലാവരും അഭിപ്രായം പറയുക. താഴെ ഞാൻ കമൻറ്റിലൊരു പിൻ കമൻ്റ് ഇട്ടേക്കാം ഇതിൻ്റെ തറക്കല്ല് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആരെ കൊണ്ടുവരണമെന്ന്. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയുക. ആളിനെ കൊണ്ട് നമുക്ക് ഫസ്റ്റ് തറക്കല്ലിടിക്കാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ, ഏത് കെമിക്സ് പ്ലെയറിനെ വെച്ച് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, യാ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ഫോം ഓഫ് ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് കമൻസ്. അങ്ങനെയല്ലേ സ്ട്രെല്ല് പറയണത്? അതെ, ആണെന്ന് തോന്നുന്നു. ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് കമൻസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ആയിരിക്കും. അത് കുറച്ച്